അറേബ്യൻ രുചിവൈവിധ്യങ്ങൾ കോർത്തിണക്കി QFC ബ്രോസ്റ്റ് ആൻഡ് അറേബ്യൻ റെസ്റ്റോറൻറ്റ് വണ്ടൂർ കൂരിക്കുണ്ട് ബൈപ്പാസ് റോഡിൽ CNA ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. മാട്ടായി മൂസഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ചില്ലി കട്ട് ബ്രോസ്റ്റിന് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അങ്ങാടി തിരക്കിൽ നിന്നും മാറി വിശാലമായ അന്തരീക്ഷവും പാർക്കിംഗ് സൗകര്യങ്ങളും പുതിയ QFC ബ്രാൻഡ് ബ്രോസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ഒരു മാസത്തോളം ഓഫറാണ് കിട്ടുന്നതിൽ. അത് ചില്ലി കട്ടാണ് മെയിനായിട്ട് നമ്മളെ സ്പെഷ്യലായിട്ടുള്ളൊരു ഓഫറായിട്ടുള്ളത്. അത് 16 പീസ് ഉണ്ടാവും. ഫുൾ ബ്രോസ്റ്റ് ആയിട്ട് വരുന്നത് 16 പീസാണ്. അത് 420 റുപ്യക്കാണ് നമ്മളിപ്പോൾ നിലവിൽ കൊടുക്കുന്നത് ഓഫർ പ്രൈസായിട്ട്. അത് പിന്നീട് നമുക്കത് റേറ്റ് മാറ്റി വരും. പിന്നെ നോർമലായിട്ടുള്ളത് ബ്രോസ്റ്റാണ്, സാധാ നോർമൽ ബ്രോസ്റ്റ്. 10 പീസായും കണ്ട് ഇപ്പോൾ നിലവിൽ അതിന് ഓഫറും കാര്യങ്ങളൊന്നുമില്ല. 420 റുപ്യാണ് അതിന്, ഹാഫിന് 220. അത് 5 പീസ് ഉണ്ടാവും. മറ്റേ നോർമൽ അതേപോലെ തന്നെ 220 ഹാഫിനും അതിൽ 8 പീസുകളും ഉണ്ടാവും. നമ്മളിത് സുഗുണ ചിക്കനാണ്, ഡെയിലി ഫ്രഷാണ്, സ്പെഷ്യലൈസ്ഡ് തമിഴ്നാട് നമുക്ക് ഡയറക്റ്റായിട്ട് വരുന്നതാണ്. അത് മെയിനായിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഏറ്റവും നല്ല ക്വാളിറ്റി ആയതുകൊണ്ടുള്ള ചിക്കനാണത്. നല്ല സ്കിന്നും കാര്യങ്ങളൊക്കെ നല്ല സ്പെഷ്യലായിട്ട് ക്ലീൻ ചെയ്താണ്ട് കറക്റ്റ് ഇറക്കുന്നതാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല, ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകാത്ത നല്ല രീതിക്കുള്ളതാണ്. സ്പെഷ്യൽ ചില്ലി കട്ട് ബ്രോസ്റ്റ്, സാധാരണ ബ്രോസ്റ്റ് എന്നിവയ്ക്ക് പുറമെ പരിചയസമ്പന്നരായ ജോലിക്കാരുടെ ആഭിമുഖ്യത്തിൽ മന്തി, അൽഫാം, ബാർബിക്യൂ, മുത്തബക്ക, സാൻഡ്വിച്ചുകൾ, വ്യത്യസ്ത തരം ജ്യൂസുകൾ, ഐസ്ക്രീമുകൾ എന്നിവയും QFC ബ്രോസ്റ്റിൽ ലഭിക്കും. പാർട്ടി ഓർഡറുകൾക്കനുസരിച്ച് ഉപഭോക്താക്കൾക്ക് വേണ്ട സാധനങ്ങൾ പ്രത്യേകം തയ്യാറാക്കി എത്തിച്ചു നൽകുന്നതിനും സാധാരണ ഹോം ഡെലിവറിക്കും സൗകര്യങ്ങളുണ്ട്. ഇതിനായി 99 47 17 50 27 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഉദ്ഘാടന ചടങ്ങിൽ ഷിഹാബുദ്ദീൻ ബാഖവി പ്രാർത്ഥന നടത്തി. എം സൈനുദ്ദീൻ, CM അബ്ദുറഹ്മാൻ, നബീൽ സുറോൽ മാട്ടായി എന്നിവർ സംബന്ധിച്ചു. പരിപാടികൾക്ക് മാനേജിംഗ് ഡയറക്ടർമാരായ മാട്ടായി ഷാജി, മുല്ലത്ത് മുർഷിദ്, അൻവർ മാട്ടായി എന്നിവർ നേതൃത്വം നൽകി. ബിസിനസ് ഡെസ്ക്, വണ്ടൂർ വിഷൻ ന്യൂസ്.